إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. سهودر انجلي رب سبحانه وتعالى مرنم برسوكش تقوى ورجيوي كند برعنا ഞാനും നിങ്ങളും എന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തട്ടെ. അള്ളാഹുവിന് ശുക്ർ ചെയ്യുക, അവന് നന്ദി കാണിക്കുക എന്ന കാര്യം ഏറെ മഹത്തായതും അതിൻ്റെ മഹിമ ഏറെ ഉയർന്നു നിൽക്കുന്നതുമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. റബ്ബ് സുബ്ഹാനഹു വതആലയുടെ അറ്റമില്ലാത്ത, കയ്യും കണക്കുമില്ലാത്ത, മുറിയാത്ത അവൻ്റെ അനുഗ്രഹങ്ങൾക്ക് ശുക്ർ കാണിക്കുക എന്നത്, അതിന് നന്ദി ചെയ്യുക എന്നത് എത്ര ശ്രേഷ്ഠകരമായ കാര്യമാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ എണ്ണാൻ മെനക്കെട്ടാൽ അത് ക്ലിപ്തപ്പെടുത്താൻ നമുക്ക് സാധ്യമല്ല. റബ്ബ് സുബ്ഹാനഹു വതആല അവൻ്റെ കിതാബിലൂടെ ഇതാ നമ്മോട് കൽപ്പിച്ചിരിക്കുന്നു, അള്ളാഹുവിൻ്റെ ആജ്ഞ വന്നിരിക്കുന്നു, അള്ളാഹുവിന് ശുക്ർ ചെയ്യാൻ. ശുക്റിൻ്റെ വിപരീതം നന്ദികേട്, കുഫർ. അതിൽ നിന്ന് റബ്ബ് സുബ്ഹാനഹു വതആല നമ്മെ വിലക്കിയിരിക്കുന്നു. ശുക്റിൻ്റെ ആളുകളെ, നന്ദിയുള്ളവരെ റബ്ബിദാ അവൻ്റെ കിതാബിൽ പുകഴ്ത്തി പറഞ്ഞിരിക്കുന്നു, അവരെ പ്രശംസിച്ചിരിക്കുന്നു. അള്ളാഹുവിൻ്റെ വിശിഷ്ടരായ അടിമകൾ അവർ ശുക്റിൻ്റെ ആളുകളാണ്. റബ്ബ് നമ്മെ സൃഷ്ടിച്ചതിൻ്റെ, ഈ പ്രപഞ്ചത്തെ അള്ളാഹു സൃഷ്ടിച്ചതിൻ്റെ, അവൻ്റെ ദീൻ അവതരിപ്പിച്ചതിൻ്റെ ലക്ഷ്യം അള്ളാഹുവിൻ്റെ നന്ദിയുള്ള അടിമകളായി, അവനെ ഇബാദത്ത് ചെയ്യുന്ന അടിമകളാകാൻ വേണ്ടിയാണ്. അള്ളാഹു അത നന്ദിയുള്ളവർക്ക്, ശുക്റിൻ്റെ ആളുകൾക്ക് ഏറ്റവും വലിയ പ്രതിഫലം അവൻ വാഗ്ദാനം നൽകിയിരിക്കുന്നു. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ അവർക്കവൻ വർദ്ധിപ്പിച്ചു കൊടുക്കുമെന്ന്, ഏറ്റി ഏറ്റി നൽകുമെന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ശുക്ർ എന്നത്, നന്ദി എന്നത് റബ്ബിൻ്റെ അനുഗ്രഹങ്ങൾ നിലനിൽക്കാൻ, അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ, നശിച്ചു പോകാതിരിക്കാൻ ഉള്ള കാവലാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിനുള്ള നന്ദി എന്നത്. റബ്ബിൻ്റെ ആയത്തുകൾ, അവൻ്റെ ദൃഷ്ടാന്തങ്ങൾ മനസ്സിലാക്കുകയും അത് പ്രയോജനപ്പെടുകയും ചെയ്യുന്നവർ ശക്കൂറുകളാണ്, നന്ദിയുള്ളവരാണ് എന്ന്, നന്ദിയുള്ളവർക്കാണ് അള്ളാഹുവിൻ്റെ ആയത്തുകൾ പ്രയോജനപ്പെടുകയെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പറഞ്ഞത് കാണാം. ഇന്ന ഫീ ദാലിക ലായാത്തിൽ ലികുല്ലി സബ്ബാരിൻ ശക്കൂർ, സബറുള്ള ശുക്റുള്ള എല്ലാവർക്കും അതിൽ ഗുണപാഠങ്ങളുണ്ട്, ആയത്തുകളുണ്ട്, ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന് റബ്ബ് പറഞ്ഞത് കാണാം. അള്ളാഹു ഇതാ ശുക്റിനുള്ള, അതിനുള്ള തെളിവുകൾ, അത് പാലിക്കണം, അത് നിർബന്ധമാണ് എന്നതിനുള്ള തെളിവുകൾ പല നിലക്ക് അവന്റെ കിതാബിലൂടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിരവധി ഹദീസുകളിലൂടെ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നു. എത്ര എത്ര ആയത്തുകൾ പരിശുദ്ധ ഖുർആനിൽ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാം. അല്ലാഹു പറയുന്നു, വശ്കുറു നിഅമത്തല്ലാഹി ഇൻ കുന്തും ഇയ്യാഹു തഅബുദൂൻ, നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കുന്നവരാണെങ്കിൽ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് നിങ്ങൾ നന്ദി കാണിക്കുക, അല്ലാഹുവിനെ ശുക്ര ചെയ്യുക.
അതുപോലെ അല്ലാഹു പറഞ്ഞത് കാണാം, വഷ്കുറൂലി വല തക്ഫുറൂൻ ഫദ്കുറൂനി അദ്കുർക്കും വഷ്കുറൂലി വല തക്ഫുറൂൻ, നിങ്ങൾ എന്നെ സ്മരിക്കുക എങ്കിൽ ഞാൻ നിങ്ങളെ സ്മരിക്കുന്നതാണ്, നിങ്ങൾ എനിക്ക് ശുക്ർ ചെയ്യുക, വല തക്ഫുറൂൻ നിങ്ങൾ എനിക്ക് എന്നോട് നന്ദി കേട് ചെയ്യരുത്, ശുക്റിന്റെ വിപരീതമായ കുഫറിൽ നിങ്ങൾ അകപ്പെട്ടു പോകരുത്. അതുപോലെ അല്ലാഹു പറഞ്ഞത് നോക്കൂ നിങ്ങൾ, ഫബ്തഗു ഇൻദല്ലാഹി റിസ്ഖ വഅബ്ദൂഹു വഷ്കുറു ലഹ് ഇലൈഹി തുർജഊൻ. ഫബ്തഗു ഇൻദല്ലാഹി റിസ്ഖ, നിങ്ങൾ അല്ലാഹുവിങ്കൽ റിസ്ഖ് തേടുക, ഉപജീവനം അവനോട് ചോദിക്കുക, വഅബ്ദൂഹു റബ്ബിനെ ആരാധിക്കുക, വഷ്കുറു ലഹ് അവന് ശുക്ർ ചെയ്യുക, ഇലൈഹി തുർജഊൻ അവനിലേക്ക് മാത്രമാണ്, അവനിലേക്കാണ് നിങ്ങൾ തിരിച്ചു പോവുക. അല്ലാഹു ശുക്റിനെ ഈമാനുമായി ചേർത്ത് പറഞ്ഞിരിക്കുന്നു. ഈമാനിന്റെ കൂടെ അതിന്റെ കരീനായി അതിന്റെ കൂടെ അല്ലാഹു റബ്ബുൽ ആലമീൻ ശുക്ർ പറഞ്ഞിരിക്കുന്നു, നന്ദി പറഞ്ഞിരിക്കുന്നു. അവനവന്റെ ഖുർആനിൽ നമ്മോട് പറഞ്ഞത് കാണാം, ഈമാനും ശുക്റും ഉണ്ടെങ്കിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ ഒരിക്കലും അവന്റെ അടിമകളെ അങ്ങനെയുള്ള അടിമകളെ ശിക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് നോക്കൂ. അല്ലാഹു പറയുന്നത് ما يفعل الله بعذابكم ان شكرتم وامنتم وكان الله شاكرا عليما. ما يفعل الله بعذابكم, الله ചോദിക്കുകയാണ് നിങ്ങളെ അല്ലാഹു ശിക്ഷിച്ചിട്ട് അവൻ എന്തു ചെയ്യാനാണ്. ما يفعل الله بعذابكم ان شكرتم وامنتم, നിങ്ങൾ നന്ദി കാണിക്കുകയും നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്തെങ്കിൽ, ശുക്റും ഈമാനും നിങ്ങൾക്കുണ്ടെങ്കിൽ അല്ലാഹു നിങ്ങളെ ശിക്ഷിച്ചിട്ട് എന്തു ചെയ്യാനാണ്. മാ യഫഅലു അല്ലാഹു ബിഅദാബിക്കും ഇൻ ശകർതും വആമൻതും വകാന അല്ലാഹു ശാകിറൻ അലീമ. അല്ലാഹു ശാകിറൻ, അവൻ ചെറിയ പ്രവർത്തനങ്ങൾക്ക് വലിയ പ്രതിഫലം നൽകുന്ന ശുക്റുള്ള റബ്ബാണ്. അലീമൻ, അവനെല്ലാം അറിയുന്നവനാണ് എന്ന് പറഞ്ഞാൽ അല്ലാഹു നിങ്ങളെ എന്തിനു വേണ്ടി സൃഷ്ടിച്ചോ ആ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യമാകുന്ന ഈമാനും റബ്ബിനുള്ള ശുക്റും അത് നിങ്ങൾ പൂർത്തിയാക്കുകയാണെങ്കിൽ അള്ളാഹു നിങ്ങളെ ശിക്ഷിച്ചിട്ട് എന്തു ചെയ്യാനാണ്. അവൻ നിങ്ങളെ ശിക്ഷിക്കുന്നത് അവന് അങ്ങനെ അടിമകൾക്ക് ശിക്ഷിച്ചാൽ അവരുടെ രോഷം അകറ്റുക, അവരുടെ ഉള്ളിലുള്ള പ്രയാസം ശമിപ്പിക്കുക എന്ന അർത്ഥത്തിലാണോ റബ്ബിന്റെ ശിക്ഷ? ഒരിക്കലുമല്ല. അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങളെല്ലാം നന്ദി കെട്ടവരായാലും റബ്ബിന് അതൊരിക്കലും ദോഷകരമായി ബാധിക്കുകയില്ല. എല്ലാവരും നന്ദിയുള്ളവരായാലും അള്ളാഹുവിന്റെ മുൽക്കിൽ നിന്ന് അവന്റെ മുൽക്കിൽ ഇനിയൊന്നും കൂടാനുമില്ല. അല്ലാഹു ഒരിക്കലും ഈമാനും ശുക്റുമുള്ളവരെ ശിക്ഷിക്കുകയില്ല എന്ന് റബ്ബ് സുബ്ഹാനഹു വതആല പറയുകയാണ്. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ ലഭിക്കാൻ ഭാഗ്യം ലഭിച്ചവരാണ് യഥാർത്ഥത്തിൽ ശുക്റുള്ളവർ. റബ്ബ് പറഞ്ഞത് നോക്കൂ നിങ്ങൾ, വകദാലിക ഫതന്ന ബഅദഹും ബിബഅദ് ലിയഖൂലു അഹാഉലാഇ മന്ന അല്ലാഹു അലൈഹിം മിൻ ബൈനിനാ അലൈസ അല്ലാഹു ബിഅഅലമ ബിശാകിരീൻ. കാഫിറുകളായ ആളുകൾ അവർ ചോദിക്കുന്നു, അല്ലാഹു ചിലരെ കൊണ്ട് പരീക്ഷിച്ചു, അല്ലാഹു ചിലരെ ഭൗതിക സൗകര്യങ്ങൾ കുറവുള്ളവരും കൂടുതലുള്ളവരുമാക്കി, അങ്ങനെ പാവപ്പെട്ട പല ആളുകളും മുഅ്മിനുകളായപ്പോൾ അവർ ചോദിച്ചു, ഇവർക്കാണോ നമുക്കിടയിൽ നമ്മുടെ കൂട്ടത്തിൽ അല്ലാഹു ഇവർക്കാണോ മിന്നത്ത് ചൊരിഞ്ഞത്, അനുഗ്രഹം ചൊരിഞ്ഞത്, അഥവാ ഈമാൻ സ്വീകരിക്കാനുള്ള ഭാഗ്യം ലഭിച്ചത്? എന്നാൽ റബ്ബ് പറഞ്ഞത് നോക്കൂ നിങ്ങൾ, അലൈസ അല്ലാഹു ബിഅഅലമ ബിശാകിരീൻ, നന്ദിയുള്ളവരെ അറിയുന്നവനല്ലയോ റബ്ബ്. അത് അള്ളാഹുവിന്റെ മിന്നത്ത് അനുഗ്രഹം ലഭിച്ചവരാണവർ. റബ്ബ് അവൻ ശുക്ർ കൊണ്ട് അനുഗ്രഹങ്ങൾക്ക് മസീദ് വാഗ്ദാനം നൽകിയിരിക്കുന്നു. എന്താണ് മസീദ് എന്നാൽ വർദ്ധനവ് നൽകുന്നതാണ്. അള്ളാഹു അനുഗ്രഹങ്ങൾ ഏറ്റി ഏറ്റി നൽകുന്നതാണ്. അള്ളാഹുവിന്റെ മസീദ് എന്നാൽ അള്ളാഹു നിനക്ക് വർദ്ധിപ്പിച്ചു തരിക എന്നാൽ അതിന് യാതൊരറ്റവുമില്ല. അള്ളാഹുവിന്റെ ശുക്റിന് ഒരിക്കലും അറ്റമില്ല എന്നതുപോലെ നോക്കൂ നിങ്ങൾ അള്ളാഹു പറയുന്നത്, وَإِتَّأَذَّنَ رَبُّكُمْ لَإِنْ شَكَرْتُمْ لَإِنْ شَكَرْتُمْ لَأَزِيدَنَّكُمْ وَلَإِنْ كَفَرْتُمْ إِنَّ عَذَابِي لَشَدِيدٌ. وَإِتَّأَذَّنَ رَبُّكُمْ നിങ്ങളുടെ റബ്ബ് പ്രഖ്യാപിച്ച സന്ദർഭം, ലഇൻ ശകർത്തും നിങ്ങൾ ശുക്ർ കാണിക്കുകയാണെങ്കിൽ, നിങ്ങൾ അല്ലാഹുവിന് നന്ദി കാണിക്കുകയാണെങ്കിൽ, ലഅസീദന്നക്കും അവൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരിക തന്നെ ചെയ്യും, അല്ലാഹു ഏറ്റി ഏറ്റി തരിക തന്നെ ചെയ്യും അവന്റെ അനുഗ്രഹങ്ങൾ. വല ഇൻ കഫർത്തും ഇനി അതല്ല നിങ്ങൾ നന്ദി കേട് കാണിക്കുകയാണെങ്കിൽ, ഇന്ന അദാബി ലശദീദ്, അല്ലാഹു താക്കീത് നൽകുന്നു എന്റെ ശിക്ഷ അത് കടുത്ത ശിക്ഷ തന്നെയാണ്. നസ്അലുല്ലാഹ അൽആഫിയ. അതുകൊണ്ട് സഹോദര മനസ്സിലാക്കുക, നിനക്ക് പുരോഗതി വേണോ, നിന്റെ സമ്പത്തിൽ അല്ലാഹു നിനക്ക് നൽകിയ ഏതേത് അനുഗ്രഹങ്ങളുണ്ടോ അതിലെല്ലാം പുരോഗതിയും വർദ്ധനവും നിനക്ക് വേണോ
എങ്കിൽ നീ ശുക്ർ ചെയ്യുക. നിന്റെ അവസ്ഥയിൽ നീ യാതൊരു പുരോഗതിയും കാണുന്നില്ല എങ്കിൽ, അതേ അവസ്ഥയിലാണ് നീ പോകുന്നത് എന്നാണ് നീ കാണുന്നതെങ്കിൽ, സഹോദരങ്ങളെ, അനുഗ്രഹങ്ങൾ എന്നാൽ അത് വെറും ഭൗതികമായ സാമ്പത്തികമോ മറ്റോ പോലെ ഉള്ള അനുഗ്രഹം മാത്രമല്ല, അനുഗ്രഹങ്ങൾ പലതുണ്ട്. അള്ളാഹുവിന്റെ നിഅമത്ത് പലതുണ്ട്. മതപരമായ വിജ്ഞാനം അത് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. നിനക്ക് അള്ളാഹു ഈമാൻ നൽകി, അതിൽ വർദ്ധനവ് നൽകി, അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹമാണ്. സാലിഹികളായ സന്താനങ്ങളെ നൽകി, അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. നിനക്ക് നല്ല ഇണയെ നൽകി, നല്ല മക്കളെ നൽകി, വിശാലമായ ഒരു ഭവനം നൽകി, ഒരു വാഹനം നൽകി, നല്ല അയൽവാസിയെ നൽകി, എല്ലാം അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളാണ്. കണ്ണും കാതും കൽവും എല്ലാം റബ്ബിന്റെ അനുഗ്രഹങ്ങൾ തന്നെ. എങ്ങോട്ട് നോക്കിയാലും കാണാൻ സാധിക്കുക റബ്ബിന്റെ അനുഗ്രഹങ്ങൾ മാത്രം. അതുകൊണ്ട് ഒരു പുരോഗതി നിനക്ക് അതിൽ കാണുന്നില്ലേ, നീ ശുക്രിലേക്ക് തിരിയുക, അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുക. നോക്കൂ, നിങ്ങൾ പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു ജനങ്ങളെ ഒന്നാകെ രണ്ടു കൂട്ടരായി വേർതിരിച്ചിരിക്കുന്നു, രണ്ടു കൂട്ടരായി അള്ളാഹു ആളുകളെ തിരിച്ചിരിക്കുന്നു. നോക്കൂ നിങ്ങൾ ആരായിട്ടാണ് അള്ളാഹു അവരെ വേർതിരിച്ചിട്ടുള്ളത്? ഒന്ന് ശാക്കിറുകൾ, നന്ദിയുള്ളവർ, മറ്റൊരു കൂട്ടർ കഫൂറുകൾ, നന്ദികെട്ടവർ. അതിൽ അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ളവർ കുഫറും, കുഫറാണ് അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ളത്, അതിന്റെ ആളുകളുമാണ്. അള്ളാഹുവിന് ഏറ്റവും തൃപ്തിയുള്ളത് ശുക്റും അതിന്റെ ആളുകളെയുമാണ്. അള്ളാഹു പറഞ്ഞില്ലേ, ഇന്ന ഹദൈനാഹു സബീല ഇമ്മാ ശാക്കിറ വഇമ്മാ കഫൂറ. മനുഷ്യനെ നാം സൃഷ്ടിക്കുകയും എന്നിട്ട് നാം അവന് വഴി കാണിക്കുകയും ചെയ്തിരിക്കുന്നു. ഇമ്മാ ശാക്കിറ വഇമ്മാ കഫൂറ, എന്നിട്ട് ഒന്നുകിൽ അവൻ ശാക്കിറാകുന്നു, നന്ദിയുള്ളവനാകുന്നു, വഇമ്മാ കഫൂറ, അല്ലെങ്കിൽ അവൻ അങ്ങേയറ്റം നന്ദി കെട്ടവനായി തീരുന്നു. അള്ളാഹു പറഞ്ഞത് നോക്കൂ നിങ്ങൾ, ഇൻ തക്ഫുറു ഫഇന്നല്ലാഹു ഗനിയുൻ അൻകും വലാ യർദാ ലഇബാദിഹിൽ കുഫ്ർ വഇൻ തഷ്കുറു യർദഹു ലക്കും. ഇൻ തക്ഫുറു, നിങ്ങൾ അള്ളാഹുവിനോട് കുഫർ ചെയ്യുകയാണെങ്കിൽ, അവനോട് നന്ദി കേടും നിഷേധവുമാണ് നിങ്ങളുടെ പ്രവണതയെങ്കിൽ, ഫഇന്നല്ലാഹു ഗനിയുൻ അൻകും, അള്ളാഹു നിങ്ങളുടെ ആശ്രയം ആവശ്യമില്ലാത്തവനാണ്. വഇൻ വലാ യർദാ ലഇബാദിഹിൽ കുഫ്ർ, എന്നാൽ അവന്റെ അടിമകൾ അവനോട് കുഫർ ചെയ്യുക, നന്ദി കേട് കാണിക്കുക എന്നത് അള്ളാഹു തൃപ്തിപ്പെടുകയില്ല. വഇൻ തഷ്കുറു യർദഹു ലക്കും, നിങ്ങൾ അള്ളാഹുവിന് ശുക്ർ ചെയ്യുകയാണെങ്കിൽ അള്ളാഹു നിങ്ങളിൽ അത് തൃപ്തിപ്പെടുന്നു. മറ്റൊരിടത്ത് അള്ളാഹു പറഞ്ഞത് നോക്കൂ നിങ്ങൾ, വമൻ യഷ്കുർ ഫഇന്നമാ യഷ്കുറു ലിനഫ്സിഹി, ആരെങ്കിലും ശുക്ർ കാണിക്കുകയാണെങ്കിൽ, അള്ളാഹുവിന് നന്ദി കാണിക്കുകയാണെങ്കിൽ, അവന്റെ നന്ദി യഥാർത്ഥത്തിൽ അവന് വേണ്ടി തന്നെയാണ്. അവൻ തന്നെയാണ് അതിന്റെ പ്രയോജനം ഏറ്റവും നന്നായി അനുഭവിക്കുക. വമൻ കഫറ ഫഇന്നല്ലാഹു ഗനിയുൻ ഹമീദ്, ഇനി ആരെങ്കിലും കുഫർ ചെയ്യുകയാണെങ്കിൽ, നന്ദി കേട് കാണിക്കുകയാണെങ്കിൽ, അള്ളാഹു ഒരാളുടെയും ആശ്രയം ആവശ്യമില്ലാത്തവനാണ്. അവൻ ഏറ്റവും സ്തുതികൾക്ക് മാത്രം അർഹതയുള്ളവനാണ്. ഫഇന്ന റബ്ബി ഗനിയുൻ കരീം എന്ന് മറ്റൊരിടത്ത് കാണാം. എന്റെ റബ്ബ് അവൻ ഗനിയാണ്, അവൻ കരീമാണ്, അവൻ ഉദാരനാണ്, അവൻ ഒരാളുടെയും ആശ്രയം ആവശ്യമില്ലാത്തവനാണ്. പ്രിയമുള്ളവരെ, ശുക്റിന്റെ പ്രാധാന്യം ഇതായതുകൊണ്ട് അള്ളാഹുവിന്റെ ശത്രുവായ പിശാജ് അവന്റെ ലക്ഷ്യമായി കാണുന്നത് എന്താണ് യഥാർത്ഥത്തിൽ? അള്ളാഹുവിന്റെ അടിമകളുടെ ശുക്റിന്റെ വഴി മുടക്കുക എന്നതാണ്, നന്ദി കെട്ടവരാക്കി മാറ്റുക എന്നത്. നോക്കൂ, അള്ളാഹു പിശാജ് പറഞ്ഞതായി റബ്ബ് സുബ്ഹാനഹു വതആല നമ്മെ ഓർമ്മപ്പെടുത്തിയത് കാണാം. ثم لآتينهم من بين أيديهم ومن خلفهم وعن أيمانهم وعن شمائلهم ولا تجد أكثرهم شاكرين. ഞാൻ അവരുടെ മുന്നിലൂടെ ചെല്ലുക തന്നെ ചെയ്യുന്നതാണ് അവരെ വഴിപിഴപ്പിക്കാൻ. അവരുടെ പിന്നിലൂടെയും അവരുടെ വലതുഭാഗങ്ങളിലൂടെയും അവരുടെ ഇടതുഭാഗങ്ങളിലൂടെയും ولا تجد أكثرهم شاكرين. റബ്ബെ, അവരിൽ അധിക പേരെയും നന്ദിയുള്ളവരായി നീ കാണുകയില്ല. പിശാജി പറയുകയാണ്, ഷെയ്ത്താൻ പറയുകയാണ് റബ്ബിനോട്. അള്ളാഹു അത് നമുക്ക് പറഞ്ഞു തരുന്നു. പിശാജിന്റെ അധ്വാനം അതിൽ വലിയ ഒരു പങ്ക്. എന്തിനു വേണ്ടിയാണ്? മനുഷ്യനെ ശുക്റിന്റെ വഴിയിൽ നിന്ന് മുടക്കാൻ. അത് പല ആളുകളും, അള്ളാഹുവിന്റെ അടിമകളിൽ അധിക പേരും അതിലകപ്പെട്ടു പോയവരാണ്. അതാണ് അള്ളാഹു പറഞ്ഞത്, വഖലീലും മിൻ ഇബാദിയ ശക്കൂർ. എന്റെ അടിമകളിൽ നന്ദിയുള്ളവർ, ശുക്രുള്ളവർ അവർ വളരെ കുറച്ചു മാത്രമാണ്. ഖുർആനിൽ എത്രയിടത്ത് സഹോദരങ്ങളെ നമ്മൾ വായിച്ചിട്ടുണ്ട്, വലാകിൻ അക്സറു നാസി ലാ യശ്കുറൂൻ. അതെ, അള്ളാഹുവിന്റെ അടിമകളിൽ, ജനങ്ങളിൽ അധിക പേരും നന്ദിയില്ലാത്തവരാണ്, റബ്ബിനോട് ശുക്രില്ലാത്തവരാണ്. യഥാർത്ഥത്തിൽ അള്ളാഹു സൃഷ്ടികളെ സൃഷ്ടിച്ചതിന്റെ ലക്ഷ്യം, അവർക്ക് ധാരാളം അനുഗ്രഹങ്ങൾ അള്ളാഹു പലവിധ അനുഗ്രഹങ്ങൾ നൽകിയതിന്റെ കാരണം
അതിന്റെ ലക്ഷ്യം എന്താണ്? യഥാർത്ഥത്തിൽ അല്ലാഹുവിന് ശുക്രുള്ള അടിമകളായി അവർ ജീവിക്കാൻ വേണ്ടിയാണ്. وَمِن رَّحْمَتِهِ جَعَلَ لَكُمُ اللَّيْلَ وَالنَّهَارَ لِتَسْكُنُوا فِيهِ وَلِتَبْتَغُوا مِن فَضْلِهِ وَلَعَلَّكُمْ تَشْكُرُونَ. അല്ലാഹു പറയുന്നു, അവന്റെ കാരുണ്യം കൊണ്ടാണ് അവൻ നിങ്ങൾക്ക് രാവും പകലും ഏർപ്പെടുത്തി തന്നത്. നിങ്ങൾ രാത്രിയിൽ വിശ്രമിക്കാൻ പകലിൽ അല്ലാഹുവിന്റെ ഔദാര്യത്തിൽ നിന്ന് നിങ്ങൾ തേടാൻ, നിങ്ങൾ ജോലിയും കച്ചവടവും എല്ലാം ചെയ്യാൻ, വലഅല്ലകും തഷ്കുറൂൻ, നിങ്ങൾ അല്ലാഹുവിന് നന്ദി കാണിക്കാനാണ് അവൻ രാപ്പകലുകളെ ഏർപ്പെടുത്തി തന്നത്. അല്ലാഹു പറഞ്ഞില്ലേ, വല്ലാഹു അഖ്റജകും മിൻ ബുതൂരി ഉമ്മഹാതികും ലാ തഅലമൂന ഷൈഅ, നിങ്ങളുടെ മാതാക്കളുടെ ഉദരങ്ങളിൽ നിന്ന് അല്ലാഹു നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുവന്നു, അവനാണ് നിങ്ങളെ പുറത്തേക്ക് ഭൂമിയിലേക്ക് കൊണ്ടുവന്നത്. ലാ തഅലമൂന ഷൈഅ, ആ സമയത്ത് നിങ്ങൾ യാതൊന്നും അറിയാത്തവരായിരുന്നു, ഒന്നും നിങ്ങൾക്കറിയില്ല. وجعل لكم السمع والابصار والافئده لعلكم تشكرون. الله നിങ്ങൾക്ക് കണ്ണും അവൻ നിങ്ങൾക്ക് കാഴ്ചയും കേൾവിയും ഹൃദയങ്ങളും അല്ലാഹു റബ്ബുൽ ആലമീൻ നിങ്ങൾക്ക് ഏർപ്പെടുത്തി തന്നു, നിങ്ങൾക്ക് അവൻ നിശ്ചയിച്ചു തന്നു. എന്തിനു വേണ്ടിയാൻ? ലഅല്ലകും തഷ്കുറൂൻ, അല്ലാഹുവിനെ ശുക്ര ചെയ്യാൻ. വഹുവല്ലദി സഖറൽ ബഹ്റ, അവനാണ് സമുദ്രത്തെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നവൻ. ലിതഅകുലു മിൻഹു ലഹ്മൻ തരിയ, അതിൽ നിന്ന് അതാ പുതുമാംസം നിങ്ങൾക്ക് കഴിക്കുവാൻ. വതസ്തഖ്രിജു മിൻഹു ഹിലിയതൻ തൽബസൂനഹ, നിങ്ങൾ കണിയാനുള്ള ആഭരണങ്ങൾ മുത്തുകൾ അതിൽ നിന്ന് പുറത്തെടുക്കുവാൻ. വതറൽ ഫുൽക മവാഖിറ ഫീഹി വലിതബ്തഗു മിൻ ഫദ്ലിഹി, കപ്പലുകൾ അതാ കടലിന്റെ തിരമാലകളെ ഭേദിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്നത് നിങ്ങൾക്ക് കാണാം. അള്ളാഹുവിന്റെ ഫദ്ലിൽ നിന്ന്, അവന്റെ ഉദാരത്തിൽ നിന്ന് നിങ്ങൾ തേടുവാൻ വേണ്ടി. ജനങ്ങളുടെ കച്ചവടവും അവരുടെ മഈശത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമെല്ലാം ഭൂമിയിൽ നിലനിൽക്കാനുള്ള സംവിധാനങ്ങൾ അല്ലാഹു നിശ്ചയിച്ചിരിക്കുന്നു. വലഅല്ലകും തഷ്കുറൂൻ, അല്ലാഹുവിനെ നിങ്ങൾ ശുക്ർ ചെയ്യാൻ. നോക്കൂ, റബ്ബ് ഇതൊക്കെ നിശ്ചയിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ, നമുക്ക് കണ്ണും കാതും കൽബും നൽകിയില്ലായിരുന്നുവെങ്കിൽ, രാപ്പകലുകൾ അല്ലാഹു ഇങ്ങനെ നിശ്ചയിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ, നമ്മുടെ ഉപജീവന മാർഗങ്ങൾ ഇത്ര റബ്ബ് സൗകര്യപ്പെടുത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ ആരാണ് നമുക്കത് കൊണ്ടുവന്ന് തരിക? അല്ലാഹു എന്നും പകലായിരിക്കാൻ തീരുമാനിച്ചാൽ ഒരു വിശ്രമിക്കാനുള്ള രാത്രി നമുക്ക് ഏത് ഇലാഹു കൊണ്ടുവന്ന് തരും? അല്ലാഹു റബ്ബുൽ ആലമീൻ എന്നും ഇരുട്ടാക്കാൻ തീരുമാനിച്ചാൽ ഒരു വെളിച്ചം, വെളിച്ചത്തിന്റെ ഒരു കിരണം കൊണ്ടുവന്ന് തരാൻ ഏത് ഇലാഹുണ്ട് നമുക്ക്? ആരുമില്ല, റബ്ബ് സുബ്ഹാനഹു വതആല മാത്രം. അതുകൊണ്ടാണ് നോക്കൂ, അല്ലാഹുവിന്റെ റസൂലുകളുടെ നബിമാരുടെ മാർഗം അത് ശുക്റിന്റെ മാർഗമാണ്. അവരാണ് ഏറ്റവും റബ്ബിന് ശുക്ർ കാണിച്ചവർ. അല്ലാഹു മനുഷ്യർ തിന്മയിലേക്ക്, തെറ്റിലേക്ക് പോയതിനു ശേഷം ഭൂമിയിലേക്ക് നിയോഗിച്ച അവന്റെ റസൂലുകളിൽ ഒന്നാമത്തെ റസൂൽ നൂഹ് അലൈഹി സലാമിനെ അല്ലാഹു എങ്ങനെയാണ് വിശേഷിപ്പിച്ചതെന്ന് നോക്കൂ നിങ്ങൾ. ദുർരിയത മൻ ഹമൽനാ മഅ നൂഹ്, അല്ലാഹു വിളിക്കുകയാണ് നൂഹിന്റെ കൂടെ നാം കപ്പലിൽ വഹിച്ചവരെ. ഇന്നഹു കാന അബ്ദൻ ശകൂറ, നൂഹ് അല്ലാഹുവിന് നന്ദിയുള്ള ഒരു അടിമയായിരുന്നു. എന്തുകൊണ്ടാണ് റബ്ബത് പറഞ്ഞത്? കാരണം നൂഹ് അലൈഹിസ്സലാമിന്റെ കാലത്ത് ആ മഹാപ്രളയത്തിന് ശേഷം പിന്നീട് ബാക്കിയായവർ നൂഹ് അലൈഹിസ്സലാമിന്റെ സന്താന പരമ്പരയിൽ വന്നവർ മാത്രമാണ്. വജഅൽനാ ദുർരിയതഹു ഹുമുൽ ബാഖീൻ, നൂഹിന്റെ പരമ്പരയാണ് നാം പിന്നീട് നിലനിൽക്കുന്നവരാക്കി തീർത്തത് എന്ന് റബ്ബ് സുബ്ഹാനഹു വതആല പറയുന്നു. ലോകത്ത് പിന്നീട് വന്ന മുഴുവൻ മനുഷ്യരും യഥാർത്ഥത്തിൽ നൂഹ് അലൈഹിസ്സലാമിന്റെ സന്താന പരമ്പരയാണ്. ആ അർത്ഥത്തിൽ മനുഷ്യകുലത്തിന്റെ രണ്ടാമത്തെ പിതാവാണ് നൂഹ് അലൈഹിസ്സലാം. അതുകൊണ്ട് ആ പിതാവിന്റെ മാർഗം നിങ്ങൾ പിൻപറ്റൂ. ഇന്നഹു കാന അബ്ദൻ ശകൂറ, അല്ലാഹുവിന് ശുക്റുള്ള അടിമയായിരുന്നു നൂഹ് അലൈഹിസ്സലാം. അല്ലാഹുവിന്റെ ഖലീലായ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ അല്ലാഹു വിശേഷിപ്പിച്ചത് നോക്കൂ നിങ്ങൾ. ഇന്ന ഇബ്രാഹിമ കാന ഉമ്മതൻ ഖാനിതൻ ലില്ലാഹി ഹനീഫ വലം യകു മിനൽ മുശ്രികീൻ ശാകിറൻ ലിഅൻഉമിഹ് اجتباه وهداه الى صراط مستقيم. ابراهيم عليه السلام كان امه والامه ايرنو ايവർക്കും മാതൃകയായ നേതാവായിരുന്നു. قانتا لله اللهن വിധേയനായി اللهن എന്നും അനുസരിച്ചിരുന്ന റബ്ബിന്റെ അടിമയായിരുന്നു. ഹനീഫ, ഹനീഫ ആയിരുന്നു, അള്ളാഹുലേക്ക് മാത്രം തിരിഞ്ഞിട്ടുള്ള, അള്ളാഹു അല്ലാത്തവരിൽ നിന്നെല്ലാം തിരിഞ്ഞുകളഞ്ഞിട്ടുള്ള, അവയെല്ലാം അവഗണിച്ച് റബ്ബിലേക്ക് മാത്രം തിരിഞ്ഞുകളഞ്ഞ ഹനീഫാൻ. വലം യകു മിനൽ മുശ്രിക്കീൻ, ഒരിക്കലും അവിടുന്ന് മുശ്രിക്കുകളുടെ, അള്ളാഹുവിൽ പങ്കുചേർത്തവരുടെ കൂട്ടത്തിലായിരുന്നില്ല. ശേഷം അള്ളാഹു പറഞ്ഞത് എന്താ? ശാകിറൻ ലിഅൻഉമിഹ്, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് ശുക്ർ കാണിച്ചവരായിരുന്നു. ഇജ്തബാഹു വഹദാഹു ഇലാ സിറാത്തിൻ മുസ്തഖീം, അള്ളാഹു ഇബ്രാഹിം അലൈഹിസ്സലാമിനെ തെരഞ്ഞെടുക്കുകയും
നേരായ റബ്ബിലേക്കുള്ള മാർഗത്തിലേക്ക് അവിടുത്തെ അള്ളാഹു വഴി നടത്തുകയും ചെയ്തു. നോക്കൂ നിങ്ങൾ, ഉലുൽ അസ്മിൽപ്പെട്ട അടുത്ത റസൂലായ മൂസ അലൈഹി സലാമിനെ കുറിച്ച് റബ്ബ് പറഞ്ഞത്, യാ മൂസ ഇന്നി സ്തഫൈതുക അലാ നാസി ബിറിസാലാതി വബികലാമി ഫഖുദ് മാ ആതൈതുക വകും മിനശ്ശാകിരീൻ. ഓ മൂസ, നാം നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു ജനങ്ങൾക്കുമേൽ, നമ്മുടെ റിസാലത്ത് സന്ദേശം നൽകിക്കൊണ്ട്, നാം നേരിട്ട് സംസാരിച്ചുകൊണ്ട്, ഫഖുദ് മാ ആതൈതുക, അതുകൊണ്ട് നാം താങ്കൾക്ക് നൽകിയത്, ഞാൻ താങ്കൾക്ക് നൽകിയത് ഏറ്റെടുത്തുകൊള്ളുക, അത് മുറുകെ പിടിച്ചുകൊള്ളുക. വഖും മിനശ്ശാകിരീൻ, നന്ദിയുള്ള അടിമകളിൽ, അള്ളാഹുവിനെ നന്ദി കാണിക്കുന്നവരിൽ താങ്കൾ ഉൾപ്പെട്ടുകൊള്ളുക. നമ്മുടെ റസൂൽ ഖാതമുൻ നബിയീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശുക്രനെ കുറിച്ച് പറയാൻ നിന്നാൽ, നബി അള്ളാഹുവിനെ കാണിച്ച നന്ദിയെക്കുറിച്ച്, ആ വാതിലിലേക്ക് നീ പ്രവേശിച്ചാൽ സഹോദര, ഒരു മഹാസമുദ്രം തന്നെ നിനക്ക് കാണാം, ഒരു വലിയ പാരാവാരം തന്നെ നിനക്ക് കാണാം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ കുറിച്ച് ഏറ്റവും നന്നായി മനസ്സിലാക്കിയ അള്ളാഹുവിന്റെ അബിദായിരുന്നു. അള്ളാഹുവിനെ ഏറ്റവും ഭയപ്പെട്ടത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അള്ളാഹുവിന്റെ നിഅമത്തുകൾക്ക് ഏറ്റവും നന്ദി കാണിച്ചത്, ശുക്ർ ചെയ്തത് നമ്മുടെ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. റബ്ബിങ്കൽ ഏറ്റവും ഉന്നതമായ പദവിയുള്ളതും നമ്മുടെ റസൂലിനാണ്, മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുകയാണ്, ഖാമ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബിനെ വേണ്ടി നിസ്കരിക്കുകയാണ്. ഹത്ത തവറമത് ഖദമാ, അവിടുത്തെ ഇരു കാലുകൾ നീരു വരുവോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുന്നു. ഫഖീൽ അലഹ, നബിയോട് ചോദിക്കപ്പെട്ടു, സഹാബത്ത് ചോദിച്ചു, ഗഫറല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ, അള്ളാഹുവിന്റെ റസൂലെ, മുൻകഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ ദോഷങ്ങളെല്ലാം പൊറുക്കപ്പെട്ടവരാണ് താങ്കൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനിങ്ങനെ ചെയ്യുന്നു എന്ന ചോദ്യത്തിന് മറുപടി പറയുകയാണ്, അഫല അകൂനു അബ്ദൻ ശകൂറ, ഞാൻ അള്ളാഹുവിന് നന്ദിയുള്ള അടിമയാകണ്ടേ? ചില ഹദീസുകളിൽ ആയിഷ റളിയല്ലാഹു അൻഹ ഈ ചോദ്യം ചോദിച്ചു എന്ന് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലിൽ നീര് വരുവോളം രാത്രി നിസ്കരിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ് ഇതേക്കുറിച്ച്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ ആയിഷ അഫല അകൂനു അബ്ദൻ ശകൂറ, ഞാൻ അള്ളാഹുവിന് ശുക്രുള്ള അടിമയാകണ്ടേ എന്ന്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ ഉന്നതരായ റസൂലുകളുടെ അവങ്കൽ ഏറ്റവും സ്ഥാനം ലഭിച്ചവരുടെ മാർഗമാണ് ശുക്രന്റെ മാർഗം, അള്ളാഹുവിനെ നന്ദി കാണിക്കുക എന്ന മാർഗം. അതിന് റബ്ബ് സുബ്ഹാനഹു വതആല നമുക്ക് ഏവർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വലാ. പ്രിയമുള്ളവരെ, അള്ളാഹുവിനുള്ള ശുക്ർ ബാധ്യതപ്പെട്ടവരാണ് നാം ഏവരും. എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് ശുക്ർ? ഒരാളോട് നാം നന്ദി കാണിക്കുക എന്നാൽ എന്താണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ശുക്ർ എന്നാൽ എന്താണ്? ശുക്റിന്റെ അടിത്തറ എന്നാൽ അനുഗ്രഹം നീ തിരിച്ചറിയുക. അനുഗ്രഹം നൽകിയ റബ്ബ് അവനെ നീ തിരിച്ചറിയുക. അനുഗ്രഹം നീ തിരിച്ചറിയുക. എങ്ങനെ നീ അതറിയുക? റബ്ബിനുള്ള അങ്ങേയറ്റത്തെ വിനയത്തോടെ, അവന്റെ മുന്നിലുള്ള താഴ്മയോടെ, അവനോടുള്ള മഹബ്ബത്തോടെ നീ അനുഗ്രഹം തിരിച്ചറിയുക. അനുഗ്രഹം ഒരുവൻ അറിയാൻ സാധിക്കുന്നില്ലെങ്കിൽ, താൻ അള്ളാഹുവിന്റെ അനുഗ്രഹം ധാരാളം അനുഭവിച്ചാണ് ജീവിക്കുന്നത് എന്നൊരുവന് മനസ്സിലായിട്ടില്ലെങ്കിൽ, അവനൊരിക്കലും ശുക്ർ ചെയ്യാൻ സാധിക്കുകയില്ല. നമ്മിൽ പലരുടെയും സ്ഥിതി ഇതാണ്. അള്ളാഹു പറഞ്ഞത്, വാസ്ബഖ അലൈക്കും നിഅമഹു ളാഹിറത വ ബാത്തിന, അള്ളാഹു നിങ്ങളുടെ മേൽ പ്രത്യക്ഷമായി കാണാവുന്നതും കാണാൻ സാധിക്കാത്തതുമായ അനുഗ്രഹങ്ങൾ കൊണ്ട് മൂടിയിരിക്കുന്നുവെന്നാണ് റബ്ബ് പറഞ്ഞത്. എന്നാൽ നിഅമത്തുകൾ തിരിച്ചറിയാത്ത നന്ദി കെട്ടവരാണ് മനുഷ്യരിൽ അധികവും. അനുഗ്രഹങ്ങൾ മടുത്തുപോയവർ, ഒരുവന് അള്ളാഹു അതാ അവന് ജീവിക്കാൻ പോകുന്ന ജോലി നൽകിയിട്ടുണ്ട്, അവന് ജീവിക്കാൻ സാധിക്കുന്ന കച്ചവടം നൽകിയിട്ടുണ്ട്. ഒരുപക്ഷെ അവൻ വലിയ പണക്കാരനല്ലായിരിക്കാം, എന്നാലും അവന് അവന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായത് റബ്ബ് നൽകിയിട്ടുണ്ട്. അള്ളാഹു അവന് ആരോഗ്യം നൽകിയിട്ടുണ്ട്, മക്കളെ നൽകിയിട്ടുണ്ട്. എന്നാൽ അനുഗ്രഹങ്ങൾ മടുത്തുപോകുന്ന അവസ്ഥയിൽ പലരെയും നമുക്ക് കാണാം. അത് പാടില്ല പ്രിയമുള്ളവരെ. അള്ളാഹുവിന്റെ നിഅമത്തുകൾ മടുക്കുക എന്നത് നന്ദികേടിന്റെ പടികളിലൊന്നാണ്. സബ എന്ന നാട്ടുകാരെ കുറിച്ച് റബ്ബ് പറഞ്ഞില്ലേ, അള്ളാഹു അവർക്ക് വലിയ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു.
ഷാമിലേക്കുള്ള യമനിൽ ഉള്ള അവർക്ക് ഷാമിലേക്കുള്ള യാത്ര വലിയ എളുപ്പമാക്കി കൊടുത്തു റബ്ബ്, വളരെ എളുപ്പമാക്കി കൊടുത്തു. രാപ്പകലുകൾ വ്യത്യാസമില്ലാതെ അവർക്ക് യാത്ര ചെയ്യാമായിരുന്നു. അവരുടെ ആ വിദൂരമായ യാത്രക്കിടയിൽ കൊച്ചു കൊച്ചു ഗ്രാമങ്ങൾ, ഒരു ഗ്രാമത്തിൽ നിന്ന് അടുത്ത ഗ്രാമത്തിലേക്ക് നോക്കിയാൽ കാണാം ആ രൂപത്തിലുള്ള നാടുകൾ അള്ളാഹു ഏർപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് പഴയ കാലത്തെ യാത്ര അവർക്ക് വളരെ എളുപ്പമായിരുന്നു. എന്നാൽ ആ നിഅമത്തും അടുത്ത നന്ദികെട്ട ആ ജനങ്ങൾ അള്ളാഹുവിനോട് തേടുകയാണ്, റബ്ബന ബാഇദ് ബൈന അസ്ഫാരിന, അള്ളാഹുവെ ഞങ്ങളുടെ യാത്ര നീ അകറ്റിക്കളയണേന്ന്. നോക്കൂ, അള്ളാഹുവിന്റെ അനുഗ്രഹം മറന്നു പോകുന്നത്, അത് മടുത്തു പോകുന്നത് ഇങ്ങനെ സംഭവിക്കും ആളുകൾക്ക്. അത് പാടില്ല സഹോദരങ്ങളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൻ അസ്ബഹ മിൻകും ആമിനൻ ഫി സിർബി മുആഫൻ ഫി ജസദി ഇൻദഹു ഖൂതു യൗമി ഫകഅന്നമാ ഹീസത് ലഹു ദുനിയ. ഒരുവൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അവൻ താൻ താമസിക്കുന്ന സ്ഥലത്ത് നിർഭയനാണെങ്കിൽ, അന്ന് തിന്നാനുള്ള ഭക്ഷണം അവന്റെ കയ്യിലുണ്ടെങ്കിൽ, അവൻ ആരോഗ്യമുണ്ട് എങ്കിൽ, അവന് ദുനിയാവ് മുഴുവൻ കിട്ടിയവനെ പോലെയാണ്, ദുനിയാവ് മുഴുവൻ കിട്ടിയതുപോലെയാണ് അവന്റെ സ്ഥിതി. യാ സുബ്ഹാനല്ലാഹ്, നോക്കൂ നിങ്ങൾ, നിർഭയത്വം എത്ര വലിയ അനുഗ്രഹമാണ്, ആരോഗ്യം എത്ര വലിയ നിഅമത്താണ്, ഭക്ഷണം എത്ര വലിയ നിഅമത്താണ്. ഇതൊക്കെ ഇല്ലാതായിട്ടുള്ള ആളുകളെ കുറിച്ച് ചിന്തിച്ചു നോക്കൂ. അതുകൊണ്ട് അനുഗ്രഹം തിരിച്ചറിയണം. അത് തിരിച്ചറിയാത്തവൻ ശുക്ര ചെയ്യുകയില്ല. ഇനി അനുഗ്രഹം തിരിച്ചറിഞ്ഞാൽ പോരാ, അനുഗ്രഹം തന്നവനെ തിരിച്ചറിയണം. അനുഗ്രഹം തന്ന റബ്ബിനെ അറിയാത്തവന് ശുക്ര ചെയ്യാൻ സാധിക്കുകയില്ല. അനുഗ്രഹം അവനറിയാം, അനുഗ്രഹം തന്നത് റബ്ബാണെന്നും അറിയാം, പക്ഷെ അവൻ അതിന് നന്ദി കാണിക്കുന്നില്ല, അവനതിനെ നിരാകരിക്കുകയാണ്, നിഷേധിക്കുകയാണ്, അവനും ശുക്ർ ചെയ്തിട്ടില്ല. ഒരാൾക്ക് അനുഗ്രഹം അറിയാം, അനുഗ്രഹം തന്ന റബ്ബിനറിയാം, അവനത് അംഗീകരിച്ചിട്ടുണ്ട്, അവനതിനെ നിഷേധിച്ചിട്ടില്ല, പക്ഷെ ആ തന്ന റബ്ബിനവൻ വിധേയനാകുന്നില്ല, റബ്ബിന് കീഴൊതുങ്ങുന്നില്ല, റബ്ബിനെ സ്നേഹിക്കുന്നില്ല, റബ്ബ് തന്ന അനുഗ്രഹം തൃപ്തിപ്പെടുന്നില്ല, അനുഗ്രഹം തന്ന റബ്ബിനെ തൃപ്തിപ്പെടുന്നില്ല, അവനും യഥാർത്ഥത്തിൽ റബ്ബിന് ശുക്ർ ചെയ്തിട്ടില്ല. മറിച്ച് ഇതെല്ലാം ഉള്ളവനാണ് റബ്ബിനെ ശുക്ർ ചെയ്യുന്നത്. അഥവാ അനുഗ്രഹം അറിയണം, അത് തന്ന റബ്ബിനെ അറിയണം, അവനെ നീ കീഴൊതുങ്ങണം, ആ അനുഗ്രഹം നീ തൃപ്തിപ്പെടണം, അത് തന്ന റബ്ബിനെ തൃപ്തിപ്പെടണം. പോരാ, ആ അനുഗ്രഹം അള്ളാഹു ഇഷ്ടപ്പെടുന്നതിൽ മാത്രം നീ ഉപയോഗിക്കണം, അള്ളാഹു വെറുക്കുന്നതിൽ ഒരിക്കലും നീ അത് ഉപയോഗിക്കാൻ പാടില്ല. ഇങ്ങനെയുള്ളവരാണ് സഹോദരങ്ങളെ യഥാർത്ഥ ശുക്റിന്റെ ആളുകൾ. ഈ ശുക്ർ എന്നത് കൽബ് കൊണ്ടും നാവ് കൊണ്ടും അവയവങ്ങൾ കൊണ്ടുമുള്ളതാണ്, ഹൃദയം കൊണ്ടുണ്ട്. നീ അനുഗ്രഹം തിരിച്ചറിയുക, നിന്റെ ഹൃദയം കൊണ്ട് നീ അത് അറിയുക, അള്ളാഹുവിനെ ഹൃദയം കൊണ്ട് ശുക്ർ ചെയ്യുക, നാവ് കൊണ്ട് അള്ളാഹുവിന്റെ അനുഗ്രഹം എടുത്തു പറഞ്ഞ് നീ അവനെ സ്തുതിക്കുക, നീ നിന്റെ അവയവങ്ങൾ കൊണ്ട് അള്ളാഹുവിന് ശുക്ർ പ്രവർത്തിക്കുക. അള്ളാഹു പറഞ്ഞില്ലേ, ദാവൂദ് കുടുംബമേ നിങ്ങൾ ശുക്ർ പ്രവർത്തിക്കൂ, ശുക്ർ അമലാക്കൂ നിങ്ങൾ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് കാണാം. നോക്കൂ, സലമത്ത് ഇബ്നു ദീനാർ എന്നുപേരുള്ള താബിഈയോട് ഒരാൾ ചോദിക്കുകയാണ്, മാ ശുക്റുൽ ഐനൈനി യാ അബൂ ഹാസിം, ഓ അബൂ ഹാസിം എന്താണ് കണ്ണുകളുടെ, ഇരു കണ്ണുകളുടെ നന്ദി എന്താണ്, അതുകൊണ്ടുള്ള ശുക്ർ എങ്ങനെയാണ്? അദ്ദേഹം പറഞ്ഞു, ഇൻ റഅയ്ത ബിഹിമാ ഖൈറൻ അഅലൻത, വഇൻ റഅയ്ത ബിഹിമാ ശറൻ സതർത. ആ കണ്ണുകൾ കൊണ്ട് നീ നല്ലത് കണ്ടാൽ അത് നീ പരസ്യമാക്കുക, നല്ലത് നീ പറയുക, നീ മോശമായത് കണ്ടാൽ അത് നീ മറച്ചേക്കുക, മറച്ചു പിടിക്കുക, അത് പരസ്യമാക്കാതിരിക്കുക. അദ്ദേഹം ചോദിച്ചു, ഫമാ ശുക്റുൽ ഉദുനൈൻ, ഇരു കാതുകൾ കൊണ്ടുള്ള ശുക്ർ എന്താണ്? സലമത്ത് ഇബ്നു ദീനാർ, അബു ഹാസിം സലമത്ത് ഇബ്നു ദീനാർ റഹിമഹുല്ലാ, അദ്ദേഹം മറുപടി പറഞ്ഞു, ഇൻ സമിഅ്ത ബിഹിമാ ഖൈറൻ വഅയ്ത, വഇൻ സമിഅ്ത ബിഹിമാ ശറൻ ദഫഅ്ത. നീ നിന്റെ ഇരു കാതുകൾ കൊണ്ട് നല്ലത് കേട്ടാൽ അത് ഗ്രഹിച്ചെടുക്കുക, നീ നിന്റെ കാതുകൾ കൊണ്ട് മോശമായത് കേട്ടാൽ അതൊരിക്കലും നീ മനസ്സിലേക്ക് പിടിച്ചെടുക്കാതിരിക്കുക, അത് തള്ളിക്കളയുക. വമാ ശുക്റുൽ യദൈൻ, ഇരു കൈകൾ കൊണ്ടുള്ള ശുക്ർ എന്താണെന്ന് അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ലാ തഅഖുദ് ബിഹിമാ മാ ലൈസ ലഹുമാ, നിന്റെ ആ കൈകൾ കൊണ്ട് പിടിക്കാൻ, അതുകൊണ്ട് തൊടാൻ അർഹതയില്ലാത്തത് അത് നീ എടുക്കരുത്, അത് പിടിക്കരുത്. വലാ തംന ഹഖൻ ലില്ലാഹി ഹുവ ഫീഹിമാ, നിന്റെ കൈകൾ കൊണ്ട് നീ കൊടുക്കേണ്ട ഹക്കുണ്ടാകും, ബാധ്യത ഉണ്ടാകും, അത് നീ തടഞ്ഞു വെക്കരുത്. വീണ്ടും ചോദിക്കുകയാണ്, ഫമാ ശുക്റുൽ ബത്ൻ, ഒരാളുടെ ഉദരം കൊണ്ടുള്ള, ഉൾഭാഗം കൊണ്ടുള്ള ശുക്ർ എന്താണ്? അദ്ദേഹം പറഞ്ഞു, അൻ യകൂന അസ്ഫലുഹു തആമ വഅലാഹു ഇൽമ, നിന്റെ ഉള്ളിൽ വയറ്റിൽ ഭക്ഷണം ഉണ്ടാവുക, അതിന്റെ മുകളിൽ ഹൃദയത്തിൽ അറിവുണ്ടാവുക, ഇൽമുണ്ടാവുക, ഇൽമിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ഹലാലായത് മാത്രം നീ കഴിക്കുക, അതുപോലെ ഹറാമായത് നീ ഉപേക്ഷിക്കുക. ഫമാ ശുക്റുൽ ഫർജ്, അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, ലൈംഗിക അവയവങ്ങളുടെ നന്ദി എന്താണ്? ഓരോ അവയവത്തിനും
നന്ദിയുണ്ട് സഹോദര, എല്ലാം അള്ളാഹു നിനക്ക് നല്ല നിലക്ക് നൽകിയതിന് നന്ദിയുണ്ട്. അദ്ദേഹം പറഞ്ഞു അതിന്റെ നന്ദി അള്ളാഹു പറഞ്ഞതുപോലെയാണ്, വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ, അവരവരുടെ ലൈംഗിക അവയവങ്ങൾ സംരക്ഷിക്കുന്നവരാണ്. മുഅ്മിനുകളെ കുറിച്ച് അള്ളാഹു പറയുന്നു, ഇല്ലാ അലാ അസ്വാജിഹിം ഔ മാ മലകത ഐമാനുഹും ഫഇന്നഹും ഗൈറു മലൂമീൻ, അവരുടെ ഇണകളോട് അല്ലെങ്കിൽ അവർക്ക് ലൈംഗിക ബന്ധം അനുവാദം നൽകിപ്പെട്ടിട്ടുള്ള അവരുടെ അടിമകളോട് ഒഴികെ ബാക്കിയുള്ളവരിൽ നിന്ന് അവരുടെ ലൈംഗിക അവയവം സംരക്ഷിക്കുന്നവരാണ് അവർ. ഫമനിബ്തഗാ വറാ ദാലിക്, ഈ ഹലാലായ വഴിയിലൂടെ അല്ലാതെ അതിനു പുറത്ത് ആരെങ്കിലും തന്റെ ലൈംഗികമായ ആഗ്രഹം അവസാനിപ്പിക്കാൻ ശ്രമിച്ചാൽ, അത് തീർക്കാൻ തുനിഞ്ഞാൽ, ഫഉലൈക ഹുമുൽ ആദൂൻ, അവരാണ് അതിരുവിട്ടവർ. ഫമാ ശുക്റു റിജ്ലൈൻ, അദ്ദേഹം വീണ്ടും ചോദിക്കുകയാണ് എന്താണ് ഇരു കാലുകൾ കൊണ്ടുള്ള നന്ദി. ഇദാ റഅയ്ത ഹയ്യൻ ഗബത്തഹു ഇസ്തഅമൽത ബിഹിമ അമല, നീ നിന്റെ ഇരു കാലുകൾ കൊണ്ട് കാണുകയാണ് അതുകൊണ്ട് നടന്നുപോയി അല്ലെങ്കിൽ അതുകൊണ്ട് സഞ്ചരിക്കവേ നീ ജീവനുള്ള ഒരു മനുഷ്യനെ കാണുകയാണ്. നീ നന്മകളിൽ നിനക്ക് അസൂയ തോന്നുന്ന ഒരാൾ എങ്കിൽ നീ എന്ത് ചെയ്യുക, അയാളുടെ അതേ വഴിയിൽ നീ സഞ്ചരിക്കുക, ആ നന്മ നീയും പ്രവർത്തിക്കുക. വഇൻ റഅയ്ത മയ്യിതൻ മഖത്ത കഫഫ്തഹു മാ അൻ അമലി, ഒരു മോശക്കാരനായ ഒരാളെ കുറിച്ച് നീ അറിഞ്ഞു മരിച്ചുപോയി, മോശമായ അമലും കൊണ്ടാണ് അവൻ കഴിഞ്ഞുപോയത്, ചരിത്രത്തിലെ ധിക്കാരികളും തോന്നിവാസികളും മോശക്കാരുമായ ആളുകൾ എങ്കിൽ നീ നിന്റെ കാലുകൾ കൊണ്ട് അയാളുടെ വഴിയിൽ സഞ്ചരിക്കരുത്, നീ നേരായ വഴിയിലേക്ക് മാത്രം പോവുക. എങ്കിൽ വഅന്ത ശാകിറുൻ ലില്ലാഹ്, നീ അല്ലാഹുവിന് നന്ദിയുള്ളവനാകും. ഫഅമ്മാമൻ ശകറ ബിലിസാനി വലം യശ്കുർ ബിജമീഇ അദാഇ, എന്നാൽ ആരെങ്കിലും നാവുകൊണ്ട് മാത്രം നന്ദി പറയുകയാണ്, യഥാർത്ഥത്തിൽ അവൻ ശരീരം കൊണ്ട് ഒരു നന്ദിയും റബ്ബിന് ചെയ്യാത്തവനാണ്. ഫമസലുഹു കമസൽ റജുലിൻ ലഹു കിസാ, അവന്റെ ഉദാഹരണം ഒരാളെ പോലെയാണ്, അയാൾക്കൊരു വസ്ത്രമുണ്ടായിരുന്നു. ഫഅഖദ ബിതർഫിഹി വലം യൽബസു, അവനെന്ത് ചെയ്തു, അതിന്റെ അറ്റം ഇങ്ങനെ പിടിച്ചു നടക്കുക മാത്രം ചെയ്തു, അത് ധരിച്ചില്ല. ഫലം യൻഫഉഹു ദാലിക മിനൽ ഹർരി വൽ ബർദി വൽ തൽജി വൽ മതർ, ചൂടത്തോ അല്ലെങ്കിൽ തണുപ്പത്തോ മഴയിലോ ഒന്നും അവൻ ആ വസ്ത്രം ഉപകാരപ്പെട്ടില്ല, അവനതിങ്ങനെ വിരൽ തുമ്പ് കൊണ്ട് പിടിച്ചു നടക്കുക മാത്രം ചെയ്തു. അങ്ങനെ വെറും വായ കൊണ്ട് നന്ദി നീ വെറുതെ പറയുക മാത്രം പോരാ, മനസ്സിന്റെ അവയവങ്ങൾ കൊണ്ട് നീ നന്ദി കാണിക്കണം സഹോദരങ്ങൾ. എങ്കിലാണ് നന്ദി കൊണ്ടാണ്, അത് മുഖേനയാണ് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നിലനിൽക്കുക. ഇങ്ങനെ പറയപ്പെട്ടിട്ടുണ്ട്, അറബിയിൽ വളരെ പ്രസിദ്ധമായ ഒരു ചൊല്ലാണ്, അശ്ശുക്രു ഖൈദുൽ നിഅമിൽ മൗജൂദ വസൈദുൽ നിഅമിൽ മഫ്ഖൂദ. ശുക്ർ എന്നത് അത് നിലവിലുള്ള അനുഗ്രഹങ്ങളെ അത് പിടിച്ചുകെട്ടാനുള്ള കയറാണ്. അതുപോലെ ലഭിക്കാത്ത അനുഗ്രഹങ്ങൾ, ഇനിയും കിട്ടിയിട്ടില്ലാത്ത അനുഗ്രഹങ്ങൾ അത് വീശി പിടിക്കാനുള്ള വലയാണ് യഥാർത്ഥത്തിൽ ശുക്ർ എന്നത്. അന്നഅമത്തു ഇദാ ശുക്റത് ഖറത് വഇദാ കുഫറത് ഫറത്. നോക്കൂ നിങ്ങൾ, അതാ നിഅമത്തുകൾ അനുഗ്രഹങ്ങൾ, അതിന് നന്ദി കാണിച്ചാൽ അത് നിലനിൽക്കും, അതിന് നന്ദി കേട് കാണിച്ചാൽ അത് പോയി പോകും, അത് പോയി പോകും, അത് നിനക്ക് നാശത്തിന് കാരണമാകും. അതുകൊണ്ട് പ്രിയമുള്ളവരെ മനസ്സിലാക്കുക, ശുക്റിന്റെ അതിന്റെ അടിസ്ഥാന സ്തംഭങ്ങൾ മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന്, നീ ഹൃദയം കൊണ്ട് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ തിരിച്ചറിയുക, നന്ദി കാണിക്കുക. രണ്ട്, നാവുകൊണ്ട് അത് പറയുക, അനുഗ്രഹങ്ങൾ നീ അള്ളാഹു അല്ലാത്തവരിലേക്ക് ചേർത്തി പറയാതിരിക്കുക, അള്ളാഹുലേക്ക് ചേർത്തി പറയുക. അപകടങ്ങളിൽ നിന്ന് ആളുകൾ രക്ഷപ്പെട്ടാൽ അള്ളാഹുവിനെ നന്ദി കാണിക്കേണ്ടതിന് പകരം നന്ദി കേട് കാണിക്കുക. വീട്ടിൽ പ്രത്യേക മൗലീദും റാത്തീബുകളും സംഘടിപ്പിക്കുകയാണ്. എന്താണ് കാരണം? ഒരപകടത്തിൽ നിന്ന് ഒരാൾ രക്ഷപ്പെട്ടിരിക്കുന്നു. ലഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ആരാണ് നിന്നെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്? നിന്റെ റബ്ബാണ്. എന്നിട്ട് അവൻ ഏറ്റവും വെറുപ്പുള്ള കാര്യം നീ ചെയ്യുകയോ? അനുഗ്രഹങ്ങൾ അള്ളാഹു അല്ലാത്തവരിലേക്ക് ചേർത്തി പറയരുത് സഹോദരങ്ങളെ, അള്ളാഹുലേക്ക് ചേർത്തി പറയുക. എന്റെ റബ്ബ് എനിക്ക് നൽകി, അള്ളാഹു എനിക്ക് നൽകി, എന്റെ സാമർഥ്യം കൊണ്ടല്ല, എന്റെ കഴിവ് കൊണ്ടല്ല, അള്ളാഹു സുബ്ഹാനഹു വതആല എനിക്ക് നൽകിയതാണ് എന്ന് പറയുക. മൂന്നാമത്തത് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ അവന് പൊരുത്തമുള്ള വഴികളിൽ ഉപയോഗിക്കുക, അവൻ ഇഷ്ടമില്ലാത്തതിൽ ഉപയോഗിക്കാതിരിക്കുക. നിന്റെ ശരീരം, അതിലെ ആരോഗ്യം, നിന്റെ വാഹനം, ഇതൊക്കെ ഉപയോഗിച്ച് അള്ളാഹു ഹറാമാക്കിയ ഒരു കാര്യം ചെയ്യാൻ നീ പുറപ്പെടുകയാണോ? അള്ളാഹു നിനക്ക് നൽകിയ സമ്പത്ത് കൊണ്ട് അവൻ ഇഷ്ടമല്ലാത്ത കാര്യം അതാണോ, അത് അനുഭവിക്കാനാണോ നീ തുനിയുന്നത്? അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളോടുള്ള കുഫറാണത്, നന്ദികളാണത്. അത് ഏത് നിമിഷവും എടുത്തു നീക്കാൻ അള്ളാഹു കഴിവുള്ളവനാണ്. അതിന്റെ പേരിൽ ആ അനുഗ്രഹങ്ങൾ നിനക്ക് ശിക്ഷയും ദുഃഖവുമാക്കി തീർക്കാൻ
كريم الله ونعم رب سبحانه وتعالى هذا مركا ديركا الله نشكر جيكا أولا نقرها نلنرتان بارسرميكا الله نمكذ لتوفيق جي مراكا اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات اللهم فرج هم المهمومين من المسلمين ونفس كرب المكروبين واقض الدين عن المدينين واشف مرضانا ومرضى المسلمين وارحم موتانا وموتى المسلمين اللهم عنا على ذكرك وشكرك وحسن عبادتك وصلى الله وسلم على نبينا محمد.